ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ മലയാളം നമ്മൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആൽഫ്രഡ് ലോർഡ് ടെനിസ് എൻ എഴുതിയ ദ ലോട്ടസ് ഈറ്റേഴ്സ് എന്ന പോയാണ് ആക്ച്വലി പോയൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ട്രോജൻ വാറിനെ പറ്റി സോ ട്രോജൻ വാർ എന്താന്ന് ഞാനിവിടെ ചുരുക്കി പറയാം ട്രോയിലെ പാരീസ് എന്നൊരു രാജകുമാരൻ സ്പാർട്ടിയൻ കിങ് ആയ മെനലൗസിൻ്റെ വൈഫായ ഹെലനെ തട്ടിക്കൊണ്ടു പോവുകയും തുടർന്ന് മെനലോസ് ഹെലനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന യുദ്ധമാണ് ട്രോജൻ വാർ എന്ന് പറയുന്നത് ഈ ട്രോജൻ വാർ പത്ത് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിട്ടാണ് ഈ ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നത് സോ ഇതാണ് ട്രോജൻ വാർ എന്ന് പറയുന്നത് സോ ഈ ട്രോജൻ വാർ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന അത് ഹെലനുമായിട്ട് തിരിച്ചു പോകുന്ന ഒരു ഷിപ്പിലെ കാഴ്ചയാണ് നമ്മൾ ദ ലോട്ടോ സീറ്റേഴ്സ് എന്ന് പോയത്തിൽ കാണുന്നത് ഇതിൽ ഒഡീസിയസ് ക്യാരക്ടർ ഉണ്ട് അതിൽ ട്രോജൻ വാർത്ത തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഒഡീസിയസ് എന്ന് പറയുന്നത് സോ ഒഡീസിയസ് അടങ്ങിയ ഒരു ഗ്രൂപ്പിലെ ഒരു ഷിപ്പിലെ ആൾക്കാർ ഒരു ലാൻഡ് കണ്ടെത്തുന്നതാണ് ലോട്ടസ് സീറ്റേഴ്സിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പോയം തുടങ്ങുന്നത് ആ രീതിയിലാണ് അതായത് ഓപ്പണിംഗിൽ തന്നെ കറേജ് ഹി സാറ്റ് ആൻഡ് പോയിന്റ് ടു ആർട്ട് ദ ലാൻഡ് ദിസ് മൗണ്ടിങ് വേവ് വിൽ റോള് സൂൺ എന്ന് പറഞ്ഞിട്ടാണ് ഈ പോൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇത് ആക്ച്വലി ഒഡീസിയസിൻ്റെ വാക്കുകളായിരിക്കും ഒഡീഷ്യസ് തന്നെ മറ്റുള്ള മറന്നിസരോട് പറയുന്നത് നിങ്ങൾ ധൈര്യം തിരിച്ചു കൊണ്ടുവരൂ അല്ലെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഹോമിലേക്ക് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തുമെന്ന രീതിയിൽ അവർക്കൊരു ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നു സോ അതിനുശേഷം അവരൊരു എത്തുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഐലൻഡ് കാണുന്നു സോ ഐലൻഡിലേക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഐലൻഡിൽ ഇറങ്ങുന്നത് കാണാം എന്നാൽ ആ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു പ്രത്യേകതരം ആൾക്കാരാണ് ഉള്ളത് അവരുടെ നിറം ബ്ലാക്ക് കളർ ആണെങ്കിൽ കൂടി അത് വെളിച്ചത്തിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതൊരു ഒരു വിളറിയ കളറായി മാറുന്നുവെന്ന് നമ്മുടെ പോയിട്ടൂടെ പറയുന്നു എന്നാൽ അവിടുത്തെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അതായത് ആ ലാൻഡിൻ്റെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അവിടുള്ള എല്ലാ മറന്നേഴ്സിനും ഒരുപാട് ഇഷ്ടമായെന്നും അവരുടെ മനസ്സ് തന്നെ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോകാൻ അത് കാരണമായി എന്നും പറയുന്നുണ്ട് സോ അവിടുള്ള നേറ്റീവ്സ് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ലോട്ടസ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ അവർ അറിയപ്പെടുന്നത് ലോട്ടസ് ഈറ്റേഴ്സ് എന്നാണ് അതായത് ഇവിടുള്ള നേറ്റീവ്സ് അറിയപ്പെടുന്നത് ലോട്ടസ് ഈറ്റേഴ്സ് എന്നാണ് സോ അതുകൊണ്ട് തന്നെ ഈ വന്ന മറൈനേഴ്സിന് ഈ ലോട്ടസ് ഈറ്റേഴ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ലോട്ടസ് നൽകുന്നതെന്ന് കാണാം എന്നാൽ പിന്നീട് ഈ ലോട്ടസ് കഴിച്ച ആൾക്കാർക്ക് വന്ന ചേഞ്ച് ആണ് നമ്മുടെ പോലെ വിശദീകരിക്കുന്നത് അതായത് ഈ ലോട്ടസ് കഴിച്ച ആൾക്കാരൊക്കെ ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നു ആ ഡീപ്പ് സ്ലീപ്പിൽ അവർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഒരു യെല്ലോ സാൻഡില് ഇരിക്കുന്നതായിട്ട് അവർ കാണുന്നു അവരിപ്പോൾ കേൾക്കുന്ന ശബ്ദമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മ്യൂസിക് എന്ന് പറയുന്നത് അവനവൻ്റെ ഹാർട്ട് ബീറ്റ് മാത്രമാണ് എന്ന് ഓദർ പറയുന്നുണ്ട് ആക്ച്വലി അവര് കഴിച്ച ആ ലോട്ടസിൻ്റെ ആ പവറിലാണ് അവർക്ക് ഇങ്ങനെയുള്ള ചിന്തകളും മുഴുവൻ വരുന്നത് സോ ആ ലോട്ടസ് ഫ്രൂട്ട് കഴിച്ചതിൽ ഒരാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ വിൽ റിട്ടേൺ നോ മോ എന്ന് പറയുന്നുണ്ട് അതായത് ഞാൻ ഇനി ഒരിക്കലും എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് പറയുന്നു അതിനുശേഷം ആ മറിയനേഴ്സ് ഒരു പാട്ട് പാടുന്നു അബൌട്ട് ദ ലാൻഡ് ഓഫ് ലോട്ടസ് ഈറ്റേഴ്സ് സോ ബാക്കിയുള്ള ലൈൻസിൽ അതായത് എയ്റ്റ് നമ്പർ ഓഫ് സ്റ്റാൻസ് വരെയുള്ള കാര്യം ഇവരുടെ ഈ പോയമാണ് അല്ലെങ്കിൽ ഈ മറൈനേഴ്സ് പാടുന്ന ആ പാട്ടാണ് ബാക്കിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ആ സോങ്ങിന്റെ മെയിൻ തീം എന്താണെന്ന് വെച്ചാൽ സ്റ്റേ ഫോർ എവർ ഈ ഈ നാട്ടിൽ നിൽക്കുക അല്ലെങ്കിൽ ഈ ഐലൻഡിൽ നിൽക്കുക എന്ന കാര്യമാണ് ആ പോയത്തിൽ അല്ലെങ്കിൽ അവരുടെ സോങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യം തന്നെ അവർ ഈ ലോട്ടസ് സീറ്റേഴ്സ് എന്ന് ഈ ലാൻഡിനെ പ്രകൃതിക്കുന്നത് കാണാം അല്ലെങ്കിൽ പ്രേസ് ചെയ്യുന്ന ഒരു കാഴ്ച കാണാം അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റാൻസില് അവർ ഒരു പ്രധാനമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വൈ ഈസ് ദ ഓൺലി ക്രീച്ചർ ഇൻ നേച്ചർ ഹൂമസ് ടോയിൽ അതായത് ഈ പ്രകൃതിയിൽ മനുഷ്യൻ മാത്രം എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ജോലികൾ ചെയ്യുന്നത് എന്ന് അവർ തന്നെ അവരോട് തന്നെ ചോദിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതിനുശേഷം അവർ ആർഗ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും റെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റേ സ്റ്റിൽ അവരെ ഒന്നും ചെയ്യാതെ നിൽക്കുന്നു എന്നാൽ മനുഷ്യനാകട്ടെ അവൻ ജീവിക്കുന്ന ഓരോ നിമിഷവും കഷ്ടപ്പെട്ടിട്ടും വേദനിച്ചിട്ടും ജോലികൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു എന്ന് പറയുന്നു എന്നാൽ അവൻ്റെ ഇന്നർ സ്പിരിറ്റ് എന്താ പറയുന്നത് ഓരോ നിമിഷവും അവൻ്റെ മനസ്സ് പറയുന്നത് ജോലിയിൽ നിന്നും നീ മാറി നിൽക്കണമെന്നും അല്ലെങ്കിൽ നിനക്ക് വേണ്ടത് ഒരു കാംനെസ് ആയുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ സന്തോഷമാണ് എന്നാണ് നമ്മുടെ ഇന്നർ മൈൻഡ് നമ്മളോട് പറയുന്നതെന്നും അവർ ആ സോങ്ങിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മുടെ ഇന്നർ മൈൻഡ് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ സ്പിരിറ്റ് പറയുന്ന നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അത് അത് മറന്നിട്ട് വീണ്ടും ജോലിയിൽ മുഴുകുന്നു അതുപോലെ തന്നെ തേർഡ് സ്റ്റാൻഡ്സിൽ മറയനേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നേച്ചറിൽ അവസാനിക്കാത്തത് എന്ന രീതിയിൽ ഒന്നുമില്ല അല്ലെങ്കിൽ ഈ നേച്ചറുള്ള എല്ലാ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ദിവസം അവസാനമുണ്ട് അതിന് എക്സാമ്പിളായിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ഫോൾഡഡ് ലീഫ് അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ യെല്ലോ ആവും പിന്നെ അത് മണ്ണോട് ചേരും അതുപോലെ തന്നെ ആപ്പിൾ ആയാലും അല്ലെങ്കിൽ ഒരു ഫ്ലവർ ആയാലും അത് വിടരുന്ന സമയത്ത് നല്ല മനോഹരമായി തോന്നുമെങ്കിൽ കൂടി അതിനധികനേരം ആയസ് ഉണ്ടാവില്ല എന്നും കുറച്ച് കഴിഞ്ഞാൽ അത് താനെ ഫെയ്ഡായിപ്പോയി ഇല്ലാതാവുന്നുവെന്നും ഇവർ പറയുന്നു പിന്നീട് ഫോർത്ത് സ്റ്റാൻസേഡിൽ മറയുന്നസ് എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ലോകത്ത് നാം എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്ര കഷ്ടപ്പാടുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നാം പണിയെടുക്കുന്നത് എന്ന് അവർ ചിന്തിക്കുന്നു അതുപോലെ തന്നെ ഇത്ര നാം കഷ്ടപ്പെട്ടിട്ടും എന്താണ് നീണ്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നശിക്കാതെ ഉള്ളത് എന്ന് ചോദിക്കുന്നു സോ അവരൊരു കൺക്ലൂഷൻ എത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഒരു നാൾ നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ് എന്നൊരു ഇതിലെ കൺക്ലൂഷനിലേക്കാണ് അവർ എത്തുന്നത് സോ അതുതന്നെയാണ് ഇവർ പറയുന്നത് ഈ കഷ്ടപ്പാട് നമുക്ക് എന്ന് തീരും എന്ന് ചിന്തിച്ചപ്പോൾ ലോങ് റെസ്റ്റിലൂടെ മാത്രമേ അത് തീരൂ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഡെത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യരെന്ന രീതിയിൽ അവൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഒരവസാനം ഉണ്ടാവൂ അല്ലാതെ അവൻ ജീവിക്കുന്ന ഓരോ നിമിഷവും അവൻ്റെ കഷ്ടപ്പാടുകൾ കൂടിക്കൊണ്ട് വരും എന്നും അവർ പറയുന്നു എന്നാൽ ഡെത്ത് മാത്രമാണ് നമ്മളെ ഫീൽ ഫ്രീ ആക്കി വെക്കുന്നത് അതായത് ലൈഫിന്റെ എല്ലാ കഷ്ടപ്പാടുകളും മാറ്റി ഒരു എൻലെസ് ലേബറിൽ നിന്നും നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത് ഡെത്ത് ആണ് എന്ന് ഇവർ പറയുന്നു അതുപോലെ തന്നെ ഫിഫ്ത്ത് സ്റ്റാൻസിൽ ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞതായിട്ട് കാണാം ഓക്കെ അതിലെന്താ പറയുക എന്ന് വെച്ചാൽ ഏറ്റവും നല്ല കാര്യം ഈ ലോകത്ത് വെച്ചിട്ട് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് സ്വപ്നങ്ങൾ കാണുക എന്നതാണ് കാരണം എന്ന് വെച്ചാൽ അതിന്റെ മനോഹരത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഒരു നീണ്ട ഉറക്കത്തിലായിരിക്കും ആ ഉറക്കത്തിൽ നാം സ്വപ്നങ്ങൾ കാണുന്നു അതുപോലെ തന്നെ ലോട്ടസ് ഭക്ഷിക്കുകയും ഈ കാണുന്ന കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ ഡ്രീം ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ആയിട്ടുള്ള കാര്യമെന്ന് അവർ പറയുന്നു അതിനുശേഷം സിക്സ് സ്റ്റാൻഡിൽ അവരെന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഇനി എന്തിനാണ് തിരിച്ചു പോകുന്നത് എന്ന് ചിന്തിക്കുന്നു അതുപോലെ തന്നെ തന്റെ ഫാമിലീസ് നമ്മളെ ഇപ്പോൾ മറന്നു പോയിട്ടുണ്ടാകാം എന്നവർ ഓർക്കുന്നുണ്ട് അത് ഞാൻ ആദ്യം പറഞ്ഞു പത്ത് വർഷം നീണ്ടുന്നൊരു വാറാണ് ഈ ട്രോജൻ വാർ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്ന ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓഫ് കോഴ്സ് നമ്മളെ ഇപ്പോൾ മറന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കാണുമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകാം എന്ന് മറൈനേഴ്സ് പറയുന്നത് നമുക്ക് കാണാം സോ അതുകൊണ്ട് തന്നെ നാം എന്നെ അത് തിരിച്ച് പോകേണ്ട എന്നും ഈ ലോട്ടസ് സീറ്റേഴ്സിന്റെ ഈ സ്ഥലത്ത് തന്നെ നമുക്ക് ജീവിക്കാമെന്നും അവർ തീരുമാനിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മക്കളായിരിക്കും നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് സോ നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകുമ്പോൾ അത് അവർക്കൊരു കൺഫ്യൂഷനും അല്ലെങ്കിൽ അവർക്കൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവാൻ കാരണമാകാം എന്ന് പറയുന്നു അത് നമ്മുടെ പെട്ടെന്നുള്ള തിരിച്ചുപോക്ക് അവരിൽ ഒരു അരോചകത്വം ഉണ്ടാക്കാൻ കാരണമാകാം എന്നിവർ പറയുന്നു സോ അതുകൊണ്ട് തന്നെ ഒരു ഡെത്ത് ലൈക്ക് ഫീലിങ്ങില് ഇവിടെ ജീവിക്കുന്നതാണ് ബെറ്റർ എന്നും അതുപോലെ തന്നെ സെവന്ത് സ്റ്റാൻഡേർഡിൽ പറയുന്നത് ഈ ഐലൻഡിന്റെ മനോഹാരിതയെ പറ്റി ഒരിക്കൽ കൂടി അവർ ഓർക്കുന്നതാണ് അതായത് സൗണ്ട് ഓഫ് ദ ഐലൻഡും അതുപോലെ തന്നെ മറ്റു ഫീച്ചേഴ്സും അതായത് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ സ്വീറ്റ് ആയിട്ടുള്ള ഈ ഐലൻഡില് ഫ്ലവേഴ്സിൻ്റെ ബെഡിൽ കിടന്നുകൊണ്ട് ഈ റിവറിനും അതുപോലെ തന്നെ ഈ ഒക്കെ നോക്കിയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയുള്ള കാര്യം എന്നവര് പറയുന്നു സോ ഈ പോയതിൻ്റെ എൻഡിൽ അവരൊരു പ്രതിജ്ഞ എടുക്കുന്നു അതായത് ഇനി തിരിച്ചു പോകുന്നില്ല ഈ ഐലൻ്റില് മരണം വരെ ഈ ഐലൻഡിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രതിജ്ഞ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പിന്നീടുള്ള കുറച്ച് ലൈൻസിൽ ഗോഡിനെ പറ്റിയിട്ട് പറയുന്നതാണ് അതായത് ഈ എന്ന് പറയുന്നത് നം നമ്മെ ആരും കെയർ ചെയ്യുന്ന ചെയ്യുന്നില്ല എന്നും ഗോഡ് ആക്ച്വലി ചെയ്യുന്നത് സ്മൈൽ ചെയ്യുന്ന മാത്രമാണ് ആൾക്കാരെ നോക്കി പുഞ്ചിരിക്കാൻ മാത്രമേ ഗോഡിന് കഴിയുള്ളൂ എന്ന് പറയുന്നു അതായത് നമുക്ക് പിക്ചേഴ്സിലൊക്കെ നോക്കി കാണാം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗോഡ്സിൻ്റെ പിക്ചേഴ്സാണ് നാം കാണുന്നത് സോ ഇവർ പറയുന്നത് അത്രയേ ഉള്ളൂ നത്തിങ് മോർ അതിൽ കൂടുതലൊന്നും ഗോഡിന് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവർ പറയുന്നു സോ ഏറ്റവും ഫൈനൽ ആയിട്ട് പോയതിൻ്റെ എൻഡിൽ അവർ കൺക്ലൂഡ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ സ്ലംബർ ഈസ് മോർ സ്വീറ്റ് ദാൻഡ് ടോയ്ൽ അതായത് ഒരു ഉറക്കമാണ് കഷ്ടപ്പാടിനേക്കാൾ അല്ലെങ്കിൽ അധ്വാനത്തെക്കാൾ ഏറ്റവും മഹത്തരമെന്നും അല്ലെങ്കിൽ ഏറ്റവും മനോഹരമെന്നും അവരിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു സോ ഇതാണ് ദ ലോട്ടോ സീറ്റേഴ്സ് എന്ന പോയത്തിൻ്റെ ഓരോ സമ്മറി എന്ന് പറയുന്നത് സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ് ആൻഡ് സീ യു ആൻ ദ ചാപ്റ്റർ ബൈ